സുഹൃത്തുക്കളെ, ഞാൻ തോൽക്കാൻ സാധ്യതയുണ്ട്. എന്റെ താഴെക്കിടയിലുള്ള ആരും വർക്ക് ചെയ്തില്ല, നമ്മുടെ ഗ്രൗണ്ട് വർക്ക് തീരെ നടന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ തോൽക്കാനുള്ള എല്ലാ സാധ്യതയും കൂടുതലാണെന്ന് ഒരു മുൻകൂർ ജാമ്യം എടുത്തത് നമ്മുടെ തൃശ്ശൂരിലെ കെ മുരളീധരൻ മാത്രമാണെന്ന് എന്റെ ധാരണ തെറ്റായിരുന്നു സുഹൃത്തുക്കളെ. അദ്ദേഹം മാത്രമല്ല, അതേ വർത്തമാനം പറഞ്ഞ് വേറൊരാൾ കൂടി ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അത് നമ്മുടെ കൊല്ലത്തുനിന്നാണ് ആ വർത്തമാനം കേൾക്കുന്നത്. അത് പറഞ്ഞത് എൻ കെ പ്രേമചന്ദ്രനാണ്. പ്രേമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് അടിത്തട്ടുള്ളവരാരും നേരം പോലെ വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ള ആരോപണമാണ്. ഈ ആരോപണത്തിന്റെ അർത്ഥം എന്ത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തോൽക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. എങ്ങാനും ഞാൻ തോറ്റുപോയി കഴിഞ്ഞാൽ എന്റെ മേലേക്ക് കുറ്റടന്ന, ഞാനൊരു സ്ഥാനാർത്ഥി അതിന്റെ പ്രശ്നമല്ല, അത് അടുത്തട്ടിലുള്ള ആളുകൾ ജോലി ചെയ്യാത്തതിന്റെ പ്രശ്നം എന്ത് എന്നാണ് ഇപ്പോൾ എൻ കെ പ്രേമചന്ദ്രൻ പറയുന്നത്. ഇനി എന്തുകൊണ്ടായിരിക്കും ഈ അടിത്തട്ടിലുള്ള ആളുകൾ എന്ന് വെച്ചാൽ പൊതുജനങ്ങൾ, സാധാരണ യു ഡി എഫിന്റെ പ്രവർത്തകർ വോട്ട് ചെയ്യാതിരിക്കുന്നതിന് കാരണം എന്തായിരിക്കാം? ഇത് മുരളീധരൻ സംഭവിച്ച വേറെ പ്രശ്നമാണ്, പക്ഷേ എൻ കെ പ്രേമചന്ദ്രൻ സംഭവിക്കുന്നത് വേറെ വിഷയമാണ്. എനിക്ക് തോന്നുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം ചായ കുടി വിവാദമാണ്. നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ട് ഒരു ചെറിയ ചായ കുടിക്കാൻ വേണ്ടി നമ്മുടെ എൻ കെ പ്രേമചന്ദ്രൻ പോയി. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ചുമ്മാ, നമ്മുടെ പ്രധാനമന്ത്രിയല്ലേ, അദ്ദേഹം എന്നെ വിളിച്ചു ചായ കുടിക്കാൻ ഞാൻ പോയി, അതിലെന്താ പ്രശ്നം, രാഷ്ട്രീയ ചർച്ചയൊന്നും അതിൽ നടന്നിട്ടില്ല എന്നാ പറഞ്ഞേ. കുഴപ്പമൊന്നുമില്ല, ആർക്കും വലിയ പ്രശ്നമൊന്നുമില്ല. എന്തായാലും ചായ കുടിക്കാൻ പോയത് എന്തുകൊണ്ട് എൻ കെ പ്രേമചന്ദ്രനെ മാത്രം ക്ഷണിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിൽ അത് മൂലമുണ്ടായ ചർച്ചകൾ. എന്തായാലും അത് വെറും ചായ കുടിയല്ല എന്ന് നമുക്ക് ബോധ്യമായി തുടങ്ങിയത് എന്ത് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലേക്ക് ഒന്ന് ഈ ഇലക്ഷനിടയ്ക്ക് അദ്ദേഹം പ്രധാനമന്ത്രിയെ പുകഴ്ത്തുന്ന രീതിയിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് സംസാരിച്ചു. ആ ഒരു സംസാരം വന്നതിന് ശേഷം നമ്മുടെ കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രന് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ യു ഡി എഫുകാർക്ക് ഒരു തോന്നലുണ്ടായി, ഇത് മിക്കവാറും നമ്മുടെ ആന്റണിയുടെ മകനെ പോലെ ആവാൻ സാധ്യതയുണ്ട് എന്ന തോന്നല് നമ്മുടെ കോൺഗ്രസ്സുകാർക്ക് വന്നു തുടങ്ങി എന്നാണ് എന്റെ സംശയം. എന്താ ആന്റണിയുടെ മകനുണ്ടായത്? ആന്റണിയുടെ മകനും എല്ലാം അല്ലേ നമ്മുടെ ഐ ടി സെല്ലിന് ചുമതല കൊടുത്തു. അങ്ങനെ ഗംഭീരമായിട്ട് ഡൽഹിയിൽ അങ്ങനെ ജോലി ചെയ്തിരുന്ന സമയത്താണ് ഇദ്ദേഹം വളരെ പെട്ടെന്ന് നമ്മുടെ കോൺഗ്രസിന്റെ എല്ലാ എല്ലും ഊരിക്കൊണ്ട് നേരെ പോയി ബി ജെ പി ചേരുന്നത്. ഇത് അവരാരും പ്രതീക്ഷിച്ചില്ല. അതിനു മുമ്പ് തന്നെ നമ്മുടെ ബി ജെ പിക്കാരുമായിട്ടുള്ള ചില ബന്ധങ്ങൾ, പ്രധാനമന്ത്രിയുമായിട്ടുള്ള ചില ബന്ധങ്ങൾ, ചില പ്രധാനമന്ത്രിയെ പുകഴ്ത്തൽ വർത്തമാനങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷെ ആ പുകഴ്ത്തലോടുകൂടി നിൽക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നേരിട്ട് അദ്ദേഹം പോയപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ പലരും പോവും. ഇങ്ങനെ അതേ ഒരു വഴി, അതേ ഒരു പാത തന്നെയാണല്ലോ എൻ കെ പ്രേമചന്ദ്രന് ഉള്ളത് എന്ന് ഇപ്പോൾ നമ്മുടെ കൊല്ലത്ത് യു ഡി എഫുകാർക്ക് ബോധ്യമായത് കൊണ്ടായിരിക്കും വെറുതെ എന്തിനാണ് നമ്മുടെ ഭാവിയിൽ ബി ജെ പിക്ക് പോവാനുള്ള എൻ കെ പ്രേമചന്ദ്രന് തങ്ങളുടെ വിലയേറിയ വോട്ട് ചെയ്തിട്ട് പാഴാക്കുന്നത്. അതേക്കാൾ നല്ലത് അത് അവിടെയുള്ള മുകേഷ് ചേട്ടന് കൊടുക്കുന്നല്ലേ എന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടായിരിക്കും. ഒപ്പം തന്നെ ഒരു സ്ഥാനാർത്ഥി ബഹുമാനം എന്നുള്ള സംഗതി കണ്ടല്ലോ. അങ്ങനെ ഒരു എതിർ സ്ഥാനാർത്ഥി ബഹുമാനമില്ലാതെ നമ്മുടെ മുകേഷ് ചേട്ടനെ നന്നായിട്ട് അപമാനിക്കുന്ന രീതിയിലൊക്കെ ചില പ്രസ്താവനകളൊക്കെ എൻ കെ പ്രേമചന്ദ്രന്റെ കയ്യിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു. അതിലൊന്നും മുകേഷ് നേരം പോലെ പ്രതികരിച്ചിട്ടില്ല. ഇതൊക്കെ കൂടി കേൾക്കുമ്പോൾ, ചായ കുടിയും അതിനുശേഷമുള്ള പ്രധാനമന്ത്രിയെ പുകഴ്ത്തിലൂടെ കേൾക്കുന്ന സമയത്ത് ഏകദേശം അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായി ഇത് ഭാവിയിലെ ബി ജെ പി കാരനാണ് എന്ന് തോന്നിയതിന്റെ ഭാഗമായിട്ട് വോട്ടുകൾ മുഴുവൻ നമ്മുടെ കൊല്ലത്തെ മുകേഷിന് കുത്തിയോ എൽ ഡി എഫിന് കുത്തിയോ എന്ന് എൻ കെ പ്രേമചന്ദ്രൻ തന്നെ ചെറിയ സംശയമുണ്ട്. അതുകൊണ്ട് ഒരു മുൻകൂർ ജാമ്യമാണ് അടിത്തട്ടിൽ ആരും പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ള ഈ വർത്തമാനം. ഞാൻ പറഞ്ഞത് മുരളീധരൻ പറഞ്ഞ പോലെ തന്നെ പ്രേമചന്ദ്രൻ പറയും, അപ്പൊ എന്താണ് കൊല്ലത്ത് പോവാൻ സാധ്യതയുണ്ട് എന്നാണ്. ഈ ഒരു അധാർമിക രാഷ്ട്രീയത്തിനൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കുന്നതിനെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. വേറൊരാളത് കെ സി വേണുഗോപാലാണ്. ഇപ്പോൾ ഏകദേശം കോൺഗ്രസിനെ കൊണ്ടുപോയി നാശയാക്കുന്ന ഒരാളാണോ നമ്മുടെ കെ സി വേണുഗോപാൽ എന്നൊക്കെ തോന്നിപ്പോകുന്ന ഒരാളാണ്. ചോദ്യങ്ങൾക്ക് അസഹിഷ്ണുതയോടുകൂടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രതികരിക്കുന്ന ഒരു രംഗം നമുക്ക് കാണാം. ആ രംഗം കണ്ടിട്ട് നമുക്ക് ബാക്കി വർത്തമാനം പറയാം. തീരുമാനം പിന്നെ ഞങ്ങളുടെ പാർട്ടിയുടെ ലീഡർഷിപ്പ് നേരത്തെ ചർച്ച ചെയ്തതാണ്. അമേത്തി, റായ്ബറേലി സീറ്റുകൾ, ആ സീറ്റുകളുടെ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് അധ്യക്ഷനെ ചുമതലപ്പെടുത്തിയിരുന്നു. കോൺഗ്രസ് പാർട്ടി ലീഡർ സീനിയർ നേതാക്കന്മാർ ആലോചിച്ച് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അത് അദ്ദേഹം അനുസരിച്ചു. പാർട്ടി പറഞ്ഞ കാര്യം അദ്ദേഹം അനുസരിക്കുക. നിങ്ങൾക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ, നിങ്ങൾക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നിന്ന് ഒളിച്ചോടി. ആദ്യം യു പിയിൽ മത്സരിക്കുന്നില്ല, ഒളിച്ചോടി. ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ യു പിയിലോട്ട് പോയില്ല. ഇപ്പോൾ യു പി മത്സരിക്കുമ്പം സുരക്ഷിത മണ്ഡലമാണോ? അപ്പോൾ റായ്ബറേലി സുരക്ഷിതമാണല്ലേ. അതിനകത്ത് വൈകാരികമായി ഇന്ദിരാഗാന്ധി പ്രതിനിധാനം ചെയ്തൊരു മണ്ഡലമാണ് റായ്ബറേലി. ഇതുവരെ അവിടെ സോണിയാഗാന്ധിയായിരുന്നു പ്രതിനിധീകരിച്ചിരുന്നത്. അമേത്തിയും റായ്ബറേലിയും രണ്ടും ഞങ്ങൾക്ക് തുല്യമായിട്ടുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. പക്ഷേ രണ്ടും തമ്മിൽ റായ്ബറേലിക്ക് ഒരു പശ്ചാത്തലമുള്ളത് ഇന്ദിരാഗാന്ധി
പ്രതിനിധാനം ചെയ്തൊരു മണ്ഡലം എന്ന നിലയിൽ അത് രാഹുൽ ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. സോണിയാഗാന്ധിയും പ്രതിനിധാനം ചെയ്തൊരു മണ്ഡലം അവർ മാറിയപ്പോൾ, അവർ രാജ്യസഭയിലോട്ട് പോയപ്പോൾ അത് രാഹുൽ ഗാന്ധി തീരുമാനം. ഇതിനപ്പുറം വേറെ ഒരു തീരുമാനവും അതിനകത്ത് അല്ല. അവർ ചോദിക്കുന്നതാണോ നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്? വിഷമിക്കാതിരിക്കും, വിഷമിക്കാതിരിക്കും. കേരളത്തിൽ ചോദ്യം വരുന്നാലും ഒരു പ്രശ്നവും ഞങ്ങൾക്കില്ല. അങ്ങനെ വന്ന ഒരു ചോദ്യത്തിനൊന്നും ഒരു ഇത് രാജ്യം പിടിക്കാൻ വേണ്ടിയുള്ള ഇലക്ഷനാണ്. അതിന്റെ വേവലാതി എല്ലാവർക്കും ഉണ്ടാവും. ഞങ്ങൾ യു പിയിലടക്കം കോൺഗ്രസ് പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ പോരാട്ടത്തിലാണ്. ഞങ്ങൾക്ക് രണ്ടും വയനാടും അമേത്തിയും റായ്ബറേലിയും ഒക്കെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ്. അതിലൊക്കെ യുക്തമായ തീരുമാനം യഥാസമയത്ത് പാർട്ടി എടുക്കും. ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രീതിയിൽ. നോക്കൂ, നമ്മുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ വാഴ്ത്തപ്പെട്ടിരുന്ന രാഹുൽ ഗാന്ധി ഇപ്പോൾ നമ്മുടെ വയനാട് വന്ന് മത്സരിച്ചു. ഇപ്പൊ അത് അമേഠിയിലാണ് അദ്ദേഹം മത്സരിച്ചിരുന്നത്. അമേഠി മത്സരിക്കാതെ റായ്ബറേലിയിൽ പോയി മത്സരിക്കുന്നു. അത് അമേഠിയിൽ മത്സരിച്ചു കഴിഞ്ഞാൽ ആ വെല്ലുവിളി ബി ജെ പിയുടെ ഏറ്റെടുക്കാൻ കഴിയാതെ തോറ്റുപോകുന്ന ഒരു ഭയത്തിന്റെ ഭാഗമായിട്ടാണോ റായ്ബറേലിയിൽ പോയി മത്സരിക്കുന്നത് എന്ന ചോദ്യം തീരെ ഇഷ്ടമായില്ല നമ്മുടെ കെ സി വേണുഗോപാലിന്. അദ്ദേഹത്തിന് ഉത്തരമായിരുന്നു നമ്മൾ കുറച്ചു മുമ്പ് കേട്ടെ. ആ ഉത്തരം പരിപൂർണമായിട്ട് പറയാൻ നിൽക്കാതെ അടുത്ത ചോദ്യങ്ങൾ പോലും കേൾക്കാൻ പോലും നിൽക്കാതെ ഓടിപ്പോകുന്ന കാഴ്ച കൂടി നോക്കിയേ, നോക്കൂ, കണ്ടില്ലേ? അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ ഉള്ള ഒരു സമയത്താണ് രാഹുൽ ഗാന്ധി കൂടി വിഷയം വരുന്നത്. രാഹുൽ ഗാന്ധിയെ പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ്. ഇന്ത്യ മുന്നണി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്. പക്ഷെ ഇന്ത്യ മുന്നണിയോട് ഒരു തരത്തിലുള്ള അനുഭാവവും നമ്മുടെ രാഹുൽ ഗാന്ധിക്കില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ തന്നെയുള്ള നമ്മുടെ ആനി രാജയ്ക്കെതിരെ മത്സരിക്കാൻ വേണ്ടി വയനാട് വന്നു നിൽക്കും. ഇനി അതും പോട്ട്, കോഴിക്കോട് കണ്ണൂർ എങ്ങനെ നടന്ന ഒരു റാലിക്കിടയിൽ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് എന്താ? എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ്. പിറ്റേ ദിവസം രാഹുൽ ഗാന്ധി അങ്ങോട്ട് വിളിപ്പിച്ചിട്ടോ മാധ്യമങ്ങളുടെ അവരുടെ പര്യടനം എന്ന് മനസ്സിലാക്കി. ഞാൻ പറഞ്ഞത് തങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്? ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ നിൽക്കുന്നതെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി നിൽക്കണം. പിണറായി വിജയനെതിരെ മിണ്ടാതിരിക്കണം. കാരണം അവിടെ ഒരുമിച്ച് ഭരിക്കേണ്ടതാണെന്നുള്ള ബോധ്യം ഉണ്ടാവണം. അതൊന്നുമില്ലാതാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നൃത്തം. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ മുൻകൂർ ജാമ്യം എടുക്കുന്ന ആളുകളൊക്കെ പരാജയപ്പെടാൻ സാധ്യതയുള്ള ആളുകളെന്നാണ്. ഇനി അങ്ങനെ ഏതൊക്കെ ആളുകളാണ് ഇനി മുൻകൂർ ജാമ്യം എടുത്ത് മുന്നോട്ട് വരിക എന്നുള്ളത് ഇനി അടുത്ത ഒന്ന് രണ്ട് മീറ്റിംഗില് നോയിഡോ യു ഡി എഫിന്റെ നേതൃത്വതല മീറ്റിംഗിലൊക്കെ കഴിഞ്ഞോട് കൂടിയിട്ട് അവർ തന്നെ പരസ്പരം അടിച്ച് പുറത്തേക്ക് അറിയിക്കും. അപ്പൊ ഞാൻ കിട്ടുകയാണെങ്കിൽ അതിനു മുമ്പ് തന്നെ ഞാൻ നിങ്ങൾക്ക് അറിയിക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം. അപ്പോ ബൈ, അടുത്ത ദിവസം കാണാം.